Hello dear SET aspirants, welcome to TOS Academy. എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായി റെഫർ ചെയ്ത് പഠിക്കണം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്കിന്ന് സെറ്റ് മാത്തമാറ്റിക്സ് എക്സാമിന് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1, 2 is the midpoint of the segment of a straight line intercepted between the axes. Then equation of the line na chodichirunnathu alle. 1, 2 nu parayunnathu axis il intersect cheythu kittunna points inde midpoint aanu. Oru straight line undu, straight line x 0 0 y, adaanu axis il intersect cheyna points. Aa rendu points vechittulla midpoint aanu 1, 2 nu parayunnathu. Midpoint of a straight line kandupidikkanulla formula aanu x1 plus x2 by 2 y1 plus y2 by 2 nu parayunnathu. X1, Y1, X2, Y2 രണ്ട് പോയിന്റ്സിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. സോ എക്സ് 0 യുടെയും 0 y യുടെയും മിഡ് പോയിന്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക, അതിനെ 1, 2 നോട് ഇക്വേറ്റ് ചെയ്യുക. നിങ്ങൾക്കപ്പോൾ എക്സിന്റെയും വൈയുടെയും വാല്യൂ കിട്ടും. ഇക്വേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്നത് വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ആയിരിക്കും. സി എന്ന് പറയുന്നത് 0, c എന്ന് പറയുന്നത് വൈ ആക്സിസിലെ പോയിന്റ് ആയിരിക്കണം. അപ്പൊ നമുക്ക് ഓൾറെഡി ഇവിടെ 0, y എന്ന് പറയുന്നത് വൈ ആക്സിസിലെ പോയിന്റ് കിട്ടി. സോ സിക്ക് പകരം നമുക്ക് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇനി നമുക്ക് ആവശ്യം എം ആണ്. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് y2 - y1 / x2 - x1. അവിടെ x1, y1, x2, y2 എന്ന് പറയുന്നത് ഈ സ്ട്രേറ്റ് ലൈനിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് ആയിരിക്കണം. ഇപ്പൊ നമുക്ക് ഈ സ്ട്രേറ്റ് ലൈനിലെ 3 പോയിന്റ്സ് അറിയാം. ഏതെങ്കിലും 2 പോയിന്റ്സ് എടുക്കുക, ഫോർമുല അപ്ലൈ ചെയ്ത് സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുക, എം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് എന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യുക. ഓക്കെ, അടുത്തത് ഡിസ്റ്റൻസ് ഓഫ് ദി ഒറിജിൻ ഫ്രം ദ പ്ലെയിൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പ്ലസ് ടു ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഒരു പോയിന്റും ഒരു പ്ലെയിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഡയറക്റ്റ് നമ്മുടെ കയ്യിൽ ഫോർമുലയുണ്ട്. ഒരു പോയിന്റ് x0, y0, z0 ആണ്. പ്ലെയിൻ AX + BY + CZ + D = 0 ആണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണിത്. AX0 + BY0 + CZ0 + D മോഡുലസ് എടുക്കുക, ഡിവൈഡഡ് ബൈ √A² + B² + C². ഇവിടെ 3 - 6 - 2 - 14, അതാണ് ABCD എന്ന് പറയുന്നത്. ഒറിജിൻ ആണ് പോയിന്റ്. സോ 0, 0, 0 ആയിരിക്കും x0, y0, z0. എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് എന്ന് വെരിഫൈ ചെയ്യുക. ഓക്കെ, ദെൻ ഇന്റഗ്രേഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇന്റഗ്രേഷനിൽ നിന്ന് നമുക്ക് മിക്കവാറും വരാറുള്ളത് ബൈ പാർട്സ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് സ്ക്വയർ എക്സ് ആണ്. കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് സ്ക്വയർ എക്സിനെ നമുക്ക് കോസ് എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. അപ്പൊ കോസ് എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സിനെ ഞാൻ സൈൻ എക്സ് രണ്ടായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്തു. കോസ് എക്സ് ബൈ സൈൻ എക്സിനെ കോട്ട് എക്സ് എന്നും 1 / സൈൻ എക്സിനെ കൊസീക് എക്സ് എന്നും എഴുതി. കൊസീക് എക്സ് ഇൻറ്റു കോട്ട് എക്സിന്റെ ഇന്റഗ്രേഷൻ ഡയറക്റ്റ് ഫോർമുലയാണ് -cosec x + c എന്ന് പറയുന്നത്. സോ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും ടൈപ്പിലേക്ക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കി ചെയ്യാനായിട്ട് ഓർക്കണം. പ്ലസ് ടുവിലെ ഇന്റഗ്രേഷൻ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഇന്റഗ്രേഷനിൽ നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യനും നമുക്ക് സുഖമായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. മെയിൻ ആയിട്ടും ബൈ പാർട്സ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഒക്കെ പഠിച്ചാൽ മതി. ഓക്കെ, ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ്സ് ആണ് ചോദിച്ചേക്കുന്നത്. മിക്കവാറും നമ്മളോട് ചോദിക്കാനുള്ള ഏരിയാസ് എന്ന് പറയുന്നത് മോഡുലസ് ഫംഗ്ഷനും സ്ട്രേറ്റ് ലൈനും വെച്ചിട്ടുള്ള ഏരിയ ആണ്, അല്ലെങ്കിൽ വരാവുന്നതിന് ഒരു പരാബോളയുടെ കേസാണ്. അപ്പൊ അത്രയും ഏരിയയുടെ സെക്ഷൻസ് നിങ്ങളൊന്ന് നോക്കുക. മോഡുലസും സ്ട്രേറ്റ് ലൈൻസും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്റഗ്രേഷൻ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. y = |x+2 എന്ന് പറയുന്ന ഗ്രാഫാണ് ഞാൻ ഈ റെഡ് ലൈനിൽ വെച്ചേക്കുന്നത്. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് 2 കിട്ടും. ദെൻ എക്സിന് -2 കൊടുത്താൽ വൈക്ക് 0 കിട്ടും. സോ ഒരു വി ഷേപ്പ് ഗ്രാഫ് ആയിരിക്കും മോഡുലസിൻ്റെ എന്ന് മനസ്സിലാക്കുക. വി ഷേപ്പ് ഗ്രാഫ് വരയ്ക്കുക. ദെൻ x = -3 എന്ന് പറയുന്ന ഗ്രാഫ് വരച്ചു. എക്സിന് -3 കൊടുക്കുമ്പോൾ ഇവിടെ 1 കിട്ടുന്നത്. അത് -3, 1 ആയിരിക്കും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. ദെൻ x = 2 എന്ന് പറയുന്നതാണ് ഈ ഗ്രീൻ ലൈൻ വരച്ചേക്കുന്നത്. എക്സിന് 2 കൊടുക്കുമ്പോൾ വൈക്ക് 4 ആണ് കിട്ടുന്നത്. സോ 2, 4 ആയിരിക്കും ഇവിടുത്തെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത്. ഏരിയ ബിറ്റ്വീൻ ദ കർവ്സ് ആണ് ചോദിച്ചേക്കുന്നത്. സോ ഈ
ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻസിന്റെ ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സിമ്പിൾ ആണ്, ഇത് രണ്ടും ട്രയാംഗിൾ ഷേപ്പാണ്. സോ ഹാഫ് ബി എച്ച് ഫോർമുല യൂസ് ചെയ്യാം. ഇവിടുത്തെ ബേസിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വണ്ണും ഹൈറ്റ് വണ്ണും ആണ്. ഇവിടുത്തെ ബേസിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മൈനസ് ടു മുതൽ ടു വരെയാണ് വന്നിരിക്കുന്നത്. സോ ഡിസ്റ്റൻസ് ഫോറ് വരും, ഹൈറ്റും ഫോറ് വരും. സോ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഏതായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുക കേട്ടോ. ഹാഫ് ബി എച്ച് ഫോർമുല യൂസ് ചെയ്ത് ഏതായിരിക്കും ആൻസർ എന്ന് വെരിഫൈ ചെയ്യുക. ഓക്കെ, ഓക്കെ. അടുത്തത് കോംപ്ലക്സ് അനാലിസിസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പ്ലസ് ടു ലെവലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 1 + 2i / 1 - i റിയൽ പാർട്ട് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. 1 + 2i / 1 - i സിംപ്ലിഫൈ ചെയ്ത് ഒരു x + i ഫോമിലേക്ക് ആക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 1 - i കോഞ്ചുഗേറ്റ് 1 + i വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 + 2i × 1 + i 1 - i × 1 + i എക്സ്പാൻഡ് ചെയ്യുക, ദെൻ റിയൽ പാർട്ട് ഏതാന്ന് കിട്ടുക. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ ഏത് ഫോമിൽ കിട്ടും, x + iy ഫോമിൽ കിട്ടും. അതിനകത്ത് എക്സ് ആയിരിക്കും റിയൽ പാർട്ട്, വൈ ആയിരിക്കും ഇമാജിനറി പാർട്ടായിട്ട് വരുന്നത്. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി രണ്ടിൻ്റെയും കേട്ടോ. ഓക്കെ, ചെയ്ത് നോക്കുക. അടുത്തത് മെട്രിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക്. a³ - 2a² - i = 0 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ഇൻവേഴ്സ് എന്താണ് ചോദിച്ചേക്കുന്നത്. എ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഈ എഴുതിയേക്കുന്നതിന് എ ക്യൂബിന് ഞാൻ എന്ന് എഴുതി, 2a² 2aa എഴുതി, ഐ അതുപോലെ തന്നെ കിടന്നു = 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഒരു എ ഇൻവേഴ്സ് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു എ ഇൻവേഴ്സിനെ റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. എല്ലാത്തിൻ്റെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വ്യത്യാസമുണ്ട്, റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എന്തായിരിക്കും സംഭവിക്കുക, a × a⁻ന് നമുക്ക് i ആയിട്ട് എഴുതാം, അത് മാറ്റാം. ബാക്കി ഇവിടെ എന്താ പറയുന്നത്, a² - 2a - i × a⁻ എന്ന് പറയുന്നത് a⁻ തന്നെയാണ്. സോ അതിനെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് എടുക്കാം a⁻. ഇപ്പൊ എന്താ വന്നത്, a² - 2a, ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ചുമ്മാ എവിടെയെങ്കിലും കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യരുത്, എയോട് ചേർത്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടുള്ളൂ. അടുത്തത് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന്റെ സോൾവ് ചെയ്യാനുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണിത്. ഇതിന് നമ്മൾ ചെയ്യുന്നത് ആദ്യമേ തന്നെ മെട്രിക്സ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. 2 - 3 - 1 - 1 അതാണ് ഫസ്റ്റ് റോ. ഇവിടുത്തെ 3 - 2 - 4 - 4 അതാണ് സെക്കൻഡ് റോ. 1 - 1 - 1 - 2 അതാണ് തേർഡ് റോ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഓഗ്മെന്റൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ ഫസ്റ്റ് 3 by 3 മെട്രിക്സ് നമ്മുടെ കോയഫിഷ്യൻ മെട്രിക്സ് ആണ്. അതിൻ്റെ കൂടെ റൈറ്റ് സൈഡിലെ 1, 4, 2 കൂടി ചേർക്കുമ്പോഴാണ് നമുക്ക് ഓഗ്മെന്റൽ മെട്രിക്സ് കിട്ടുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എലമെന്ററി ഓപ്പറേഷൻസ് ചെയ്യുക, ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ഈ ഓഗ്മെന്റൽ മെട്രിക്സിന്റെ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും, എ ബി എന്ന് പറയുന്നത് ഓഗ്മെന്റൽ മെട്രിക്സ് അതായത് ഫുൾ മെട്രിക്സിന്റെ റാങ്ക്, എ എന്ന് പറയുന്ന മെട്രിക്സ് ഈ 3 by 3 മെട്രിക്സ് ആണ്, കോയഫിഷ്യൻ മെട്രിക്സ് ആണ് അതിന്റെ റാങ്ക്. ഈ രണ്ട് റാങ്കും നിങ്ങൾ എലമെന്ററി ഓപ്പറേഷൻസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം ഈ പറഞ്ഞിരിക്കുന്ന മൂന്നെണ്ണം വെരിഫൈ ചെയ്യാം. റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും കമ്പയർ ചെയ്യാം. റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എയിനേക്കാൾ വലുതാണെങ്കിൽ സൊല്യൂഷൻസ് ഇല്ല. ഓക്കെ, ദെൻ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആണ്, അത് ഈക്വൽ ടു 3 ആണ്. 3 മീൻസ് വേരിയബിൾസിന്റെ എണ്ണത്തിനോട് ഈക്വൽ ആണ്. നമ്പർ ഓഫ് വേരിയബിൾസിനോട് ഈക്വൽ ആണെങ്കിൽ യുണീക് സൊല്യൂഷൻ ആയിരിക്കും. റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആണ് ബട്ട് ദാറ്റ് ഈസ് ലെസ് ദാൻ 3 അല്ലെങ്കിൽ ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ് ആണെങ്കിൽ ഇൻഫിനിറ്റ് സൊല്യൂഷൻസ് ആയിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് മൂന്നും വെരിഫൈ ചെയ്യുക. ഇതിനകത്ത് ഏതായിരിക്കും ഓപ്ഷൻ എന്ന് വെരിഫൈ ചെയ്യുക കേട്ടോ. എക്സാക്ട്ലി 2 സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കില്ല, നമുക്ക് ഈ മൂന്ന് ഓപ്ഷൻസേ വരുള്ളൂ എന്തായാലും. സോ ബി ഓപ്ഷൻ ഷുവർ ആയിട്ടും തെറ്റായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ മെട്രിക്സിൻ്റെ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരിക എന്നുള്ളത് വെരിഫൈ ചെയ്യുക. അടുത്തത് കണ്ടിന്യൂറ്റിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നമുക്ക് +1 + 2 നിന്ന് ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ +2 ടെക്സ്റ്റിനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഡയറക്റ്റ് വന്നിരിക്കുന്നത്. നമുക്ക് ഡിഗ്രി ലെവലിൽ നിന്നും പറയാം, കാരണം +2 പഠിക്കുന്ന കണ്ടിന്യൂറ്റി ഒക്കെ നമ്മൾ ഡിഗ്രിയിലും പഠിക്കുന്നുണ്ട് അല്ലേ. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താണ് ചോദിച്ചേക്കുന്നത്, കണ്ടിന്യൂസ് ആണെങ്കിൽ കെയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. കണ്ടിന്യൂസ് ആണെങ്കിൽ കെയുടെ വാല്യൂ എന്ന് പറയുന്നത്
at x tends to 0, ഇതിന്റെ വാല്യൂ തന്നെയായിരിക്കും k യുടെ വാല്യൂ. x 0 ആകുമ്പോൾ എന്താണോ ഈ വാല്യൂ അത് തന്നെയായിരിക്കും k യുടെ വാല്യൂ. അതിനെ ലിമിറ്റ് x tends to 0 1 minus cos 2x by 2x square എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 1 minus cos 2x നെ നമുക്ക് 2 sin square x എന്ന് എഴുതാം. അപ്പോൾ ഡിവൈഡഡ് ബൈ 2x square ഉണ്ട്, 2 ഉം 2 ഉം കട്ട് ചെയ്തു. sin square x by x square, sin x by x ന്റെ ലിമിറ്റ് 1 ആണ്. സോ 2 sin x by x കൾ ഉണ്ട്. സോ 1 into 1 ആൻസർ എന്ത് വരും? 1 തന്നെ വരും. സോ k യുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണോ എന്ന് വെരിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ ലീനിയർ ട്രാൻസ്ഫർമേഷന്റെ ഡെഫിനേഷൻസും കാര്യങ്ങളും ഒന്നും നമ്മൾ നോക്കണ്ട. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്നത് സീറോയെ സീറോയിലോട്ടാണോ മാപ്പ് ചെയ്യുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ അല്ലാത്തത് ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആയിരിക്കില്ല. ഇവിടെ ഫസ്റ്റത്തേല് സീറോ 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 കൊടുക്കുക. എക്സിനും വൈക്കും ഇസഡിനും സീറോ 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 കൊടുത്താൽ ഇവിടെ എന്താ വരിക? എക്സ് പ്ലസ് വൈ സീറോ, ഇവിടെ ടു, ഇത് സീറോ വരും. അപ്പോൾ സീറോ സീറോ സീറോയുടെ ഇമേജ് എന്ന് പറയുന്നത് സീറോ ടു സീറോയാണ്, അല്ലാതെ സീറോ സീറോ സീറോയല്ല. അപ്പോൾ ഏത് ഓപ്ഷൻ ആയിരിക്കും തെറ്റ് വരുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും തെറ്റ് വരുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ലീനിയർ ട്രാൻസ്ഫർമേഷൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ വെരിഫൈ ചെയ്യാവുന്നത് സീറോയുടെ ഇമേജ് സീറോയാണോ എന്ന് നോക്കിയാൽ മതി. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ പ്രീ ഇമേജ് എടുക്കുമ്പോൾ അതിൻ്റെ ഇമേജ് കിട്ടുന്നത് സീറോ തന്നെയാണോ സീറോയുടെ ഇമേജ്, അങ്ങനെ അല്ലാത്തത് ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആയിരിക്കില്ല. അതാണ് നമുക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാവുന്ന മെത്തേഡ്. ലീനിയർ ട്രാൻസ്ഫർമേഷൻ ചെക്ക് ചെയ്യാനുള്ള അല്ലാതെ ഡെഫിനേഷനും നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഡിഗ്രി ലെവലിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഇസഡ് ട്വൽവിൽ എത്ര സൊല്യൂഷൻസ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇസഡ് ട്വൽവിലെ മെമ്പേഴ്സ് ഏതൊക്കെയാണ്? സീറോ മുതൽ 11 വരെ അല്ലേ. എല്ലാം നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കണം. എക്സിന് സീറോ കൊടുത്ത് നോക്കുക, ആൻസർ സീറോ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എക്സിന് 1 കൊടുത്ത് നോക്കുക, ആൻസർ സീറോ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എക്സിന് 2 കൊടുത്ത് നോക്കുക. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. 2² + 16 വരും അല്ലേ. അപ്പോൾ 4 + 16 - 3 എന്ന് വരും. അപ്പോൾ 4 + 16 എന്ന് പറയുമ്പോൾ 20 - 3 എന്ന് പറയുമ്പോൾ 17 വരും. 17 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ സീറോ അല്ലല്ലോ അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഇത് 2 എന്ന് പറയുന്നതിൻ്റെ സൊല്യൂഷൻ അല്ല എന്ന് പറയാനായിട്ട് പറ്റും. ഏതാണോ ആൻസർ സീറോ കിട്ടുന്നത് ഇസഡ് ട്വൽവിൽ സീറോ കിട്ടണം കേട്ടോ. അതായത് 12 മൾട്ടിപ്പിൾ ആൻസർ ആയിട്ട് വരണം. ഇവിടെ നോക്കി ഓക്കെ, അടുത്തത് വെരിഫൈ ചെയ്ത് ഒരെണ്ണം കൂടി കാണിച്ചു തരാം. 3² - 9 8 × 3 = 24 24 + 9 = 33 വരും. -3 എന്ന് പറയുമ്പോൾ 30 വരും. 30 ഇസഡ് 12 സീറോയാണോ? അല്ല. 30 യുടെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ സീറോയല്ല. സോ അതും സൊല്യൂഷൻ അല്ല. അപ്പോൾ ഇതിനകത്ത് 11 വരെയുള്ളത് വെരിഫൈ ചെയ്യുക, എത്ര സൊല്യൂഷൻസ് കിട്ടുന്നുണ്ടെന്ന് ആൻസർ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. സോ നന്നായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ +2 അല്ലെങ്കിൽ +2 നിന്ന് വരുന്ന ഏകദേശം ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഫോമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. സോ നന്നായിട്ട് വർക്ക് ചെയ്യുക, നല്ല മാർക്ക് അച്ചീവ് ചെയ്യുക കേട്ടോ. ഓക്കെ, ദെൻ താങ്ക് യു.